നമസ്കാരം. സിനിമയിലും സീരിയലിലും ഒക്കെയായി ഒരു കാലത്ത് തിളങ്ങി നിന്ന അഭിനേത്രിയാണ് ഡിംപിൾ റോസ്. വിവാഹത്തോടെ അഭിനയ രംഗത്ത് നിന്ന് മാറുകയായിരുന്നു താരം. വീടുകളിലെ സ്വീകരണ മുറിയിൽ നുണക്കുഴിയിൽ വിരിയുന്ന മുഖവുമായി ഡിംപിൾ എത്തുമ്പോൾ കാണാൻ കാഴ്ചക്കാർ ഇരയായിരുന്നു. സീരിയലുകളിലും സിനിമകളിലും അഭിനയിക്കുന്നില്ലെങ്കിലും യൂട്യൂബ് ചാനലുമായി സജീവമാണ് ഡിംപിൾ റോസ്. ജീവിതത്തിലെ വിശേഷങ്ങളെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും പാചക പരീക്ഷണങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ഡിംപിൾ എത്താറുണ്ട്. ആൻസൺ ഫ്രാൻസിസ് ആണ് തൃശൂർ സ്വദേശിനിയായ ഡിംപിളിനെ വിവാഹം ചെയ്തിരിക്കുന്നത്. ഗർഭിണിയായതിനെക്കുറിച്ചും അതിനുശേഷമുണ്ടായ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം താരം ആചാരിയായിരുന്നു. ഇരട്ട കുട്ടികളിൽ ഒരാളുടെ ജീവൻ നഷ്ടമായതും മറ്റേയാളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചതിനെക്കുറിച്ചുമെല്ലാം ഡിംപിൾ തുറന്നു പറഞ്ഞിരുന്നു. ഡിംപിൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ലഭിച്ച മക്കളിൽ ഒരാൾ തന്നെ വിട്ടുപോയപ്പോൾ താരം തകർന്നുപോയിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് എല്ലാം ഉൾക്കൊള്ളാൻ ഡിംപിളിനെ സാധിച്ചത്. കഴിഞ്ഞ ദിവസം തന്റെ മക്കളുടെ ജന്മദിനമായിരുന്നു. ഒരേ സമയം സന്തോഷവും സങ്കടവുമാണ് ജൂൺ 14 എന്ന ദിവസം ഡിംപിളിനെ സമ്മാനിക്കുന്നത്. കാരണം താരത്തിന്റെ ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരാളായ പാച്ചു മാത്രമേ ഇന്ന് ഡിംപിളിനൊപ്പമുള്ളൂ. രണ്ടാമത്തെ കുഞ്ഞായ കെസ്റ്റർ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ലോകത്തു നിന്നും യാത്രയായി. ഓർക്കാനും മറക്കാനും കഴിയാത്ത നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ വർഷം ഡിംപിളിന്റെ ജീവിതത്തിലുണ്ടായി. ഒരു മകനെ നഷ്ടപ്പെട്ടെങ്കിലും കെസ്റ്റർ പാച്ചുവിലൂടെ തനിക്കൊപ്പം ജീവിക്കുന്നുവെന്ന വിശ്വാസത്തിലാണ് ഡിംപിൾ കഴിയുന്നത്. പാച്ചുവിന്റെ ഒന്നാം പിറന്നാൾ ദിനത്തിൽ കെസ്റ്ററിന്റെ കല്ലറയിൽ പൂക്കൾ വെക്കാൻ ഡിംപിൾ എത്തിയിരുന്നു. പാച്ചുവിൽ കെസ്റ്ററിനെ കാണാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ട് എന്നതിൽ സന്തോഷിക്കുന്നുണ്ടെന്നാണ് ഡിംപിൾ പറയുന്നത്. പൂർണ്ണ വളർച്ചയെത്തും മുൻപാണ് ഡിംപിളിന് രണ്ട് കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകേണ്ടി വന്നത്. ഒരാളെ ജനിച്ച് മണിക്കൂറുകൾക്കകം ഡിംപിളിന് നഷ്ടമായി. നഷ്ടമായ കുഞ്ഞിന്റെ മുഖം പോലും ഡിംപിൾ ഇതുവരെ കണ്ടിട്ടില്ല. കെസ്റ്റർ എന്ന പേരിലാണ് ആ കുഞ്ഞിനെ ഡിംപിൾ ഓർക്കുന്നത്. കെസ്റ്റർ പോയ ശേഷവും പാച്ചു അതീവ ഗുരുതരാവസ്ഥയിൽ NICU-ൽ ആയിരുന്നു. 90 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് ഡിംപിളിന് പാച്ചുവിനെ കൈകളിലേക്ക് ലഭിച്ചതും കൊഞ്ചിക്കാൻ സാധിച്ചതും. കെസ്റ്റർ നഷ്ടമായി എന്ന വിവരം വളരെ വൈകിയാണ് ഡിംപിളിനോട് ബന്ധുക്കൾ പറഞ്ഞത്. അന്ന് ആ വാർത്ത കേട്ടപ്പോഴുണ്ടായ അവസ്ഥ വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നില്ല എന്ന് ഡിംപിൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പാച്ചുവിനോടൊപ്പം സന്തോഷത്തോടെ താൻ കഴിയുന്നുവെങ്കിൽ അതിന് പിന്നിൽ തന്നെയും കുഞ്ഞുങ്ങളെയും ചികിത്സിച്ച ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫുകളുടെയും പ്രാർത്ഥനയും അമ്മയും ഭർത്താവും എല്ലാം അടങ്ങുന്ന കുടുംബത്തിന്റെ പിന്തുണയുമാണെന്നും ഡിംപിൾ പറയുന്നു. തുടക്കത്തിൽ മകനെ ഡിംപിൾ പൊതുവേദിയിൽ കൊണ്ടുവന്നിരുന്നില്ല. മകനെ ഏറ്റവും ബെസ്റ്റായി നിങ്ങളെ കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞിന്റെ ചിത്രങ്ങളോ വീഡിയോയോ പുറത്തുവിടാത്തത് എന്നാണ് മകന്റെ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടവരോട് ഡിംപിൾ അന്ന് പറഞ്ഞത്. ശേഷം കഴിഞ്ഞ ക്രിസ്തുമസിന് യൂട്യൂബ് ചാനൽ വഴിയാണ് തന്റെ ജീവന്റെ ജീവനായ പാച്ചുവിനെ തന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ ഡിംപിൾ അവതരിപ്പിച്ചത്. പിന്നീട് ഡിംപിളിനൊപ്പം പാച്ചുവിനെയും വീഡിയോകളിൽ കാണാം. പാച്ചുവിന്റെ ഒന്നാം പിറന്നാൾ കുടുംബത്തോടൊപ്പമാണ് ഡിംപിൾ ആഘോഷിച്ചത്. ആഘോഷമാക്കേണ്ടിയിരുന്ന തന്റെ ഗർഭകാലം 5.5 മാസത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ വിഷമങ്ങൾ നിറഞ്ഞതായി എന്നാണ് ഡിംപിൾ എന്ന് പറഞ്ഞത്. ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന പാച്ചുവിന് നിരവധി പേരാണ് സോഷ്യൽ മീഡിയ വഴി ആശംസകൾ നേരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്